തലസ്ഥാനത്ത് പേരൂർക്കട വഴിയിൽ നടുറോഡിലിട്ട് യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരി. വ്യാഴാഴ്ച രാവിലെ 9 മണിക്കാണ് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി സിന്ധുവിനെ കൂടെ താമസിച്ച നന്ദിയോട് സ്വദേശിയായ രാജേഷ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ സിന്ധു കൊലപാതകത്തിന് ഇരയാകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് സഹോദരിയെ ഫോണിൽ വിളിച്ച് രാജേഷ് തന്നെ ഉപദ്രവിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ സഹോദരി പങ്കുവയ്ക്കുന്നത്. സംഭവം നടക്കും മുമ്പ് സിന്ധു അവസാനമായി ഫോണിൽ വിളിച്ചതും സഹോദരിയായിരുന്നു. നന്ദിയോട് നിന്നും ബസ്സിൽ വഴയിലേക്ക് യാത്ര തിരിക്കുന്ന വേളയിലാണ് സിന്ധു സഹോദരിയെ വിളിച്ചിരിക്കുന്നത്. ബസ്സിലിരിക്കുന്ന തന്നെ പാലോട് നിന്ന് രാജേഷ് കൈ കാണിച്ചെന്നും നന്ദിയോട് വരെ ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്നെന്നും സിന്ധു സഹോദരിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. സിന്ധുവും രാജേഷും അയൽക്കാരും ബാല്യകാല സുഹൃത്തുക്കളുമായിരുന്നു. രാജേഷും കുടുംബവും താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് സമീപം പൊൻകുഴിയിലായിരുന്നു സിന്ധുവിൻ്റെ കുടുംബ വീട്. പിന്നീട് സിന്ധു നന്ദിയോട് പൈറ്റടിയിലേക്ക് താമസം മാറ്റി. സിന്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞ് ഏറെ താമസിക്കാതെ ഭർത്താവ് വീട് വിട്ടുപോയി. ഇതിന് പിന്നാലെ വളരെ കഷ്ടപ്പെട്ട് വീട്ടുജോലികൾ ചെയ്തും കെയർ ടേക്കറായി ജോലി നോക്കിയുമാണ് മകളെ വളർത്തിയത്. ഇതിനിടയിൽ 12 വർഷം മുമ്പ് രാജേഷ് വീണ്ടും സിന്ധുവിൻ്റെ ജീവിതത്തിലേക്ക് എത്തുകയായിരുന്നു. 10 വർഷത്തിലേറെയായി തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു സിന്ധു. സിന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിനും മറ്റും ഈ കുടുംബമാണ് സഹായം നൽകിയത്. രാജേഷിന് കച്ചവടം നടത്താനും ഓട്ടോറിക്ഷ വാങ്ങാനും മറ്റു ധാരാളം പണം തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കടം വാങ്ങിയും മറ്റും സിന്ധു നൽകിയിരുന്നു. എന്നാൽ രാജേഷ് ഈ പണമെല്ലാം ദൂർത്തടിച്ചും അറിവില്ലാത്ത കച്ചവടം നടത്തിയും നഷ്ടപ്പെടുത്തി. രാജേഷ് ഉണ്ടാക്കിയ കടങ്ങളെല്ലാം സിന്ധുവാണ് ജോലി ചെയ്ത് തീർത്തിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഹോം നേഴ്സായി ജോലി ചെയ്യുന്നയിടത്തെ രോഗി മരിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജോലിയും സിന്ധുവിന് നഷ്ടമായിരുന്നു. ഇതിന് പിന്നാലെ വീട്ടിൽ സ്ഥിരം വഴക്കും മർദ്ദനവും നടന്നു. എന്നാൽ ഇക്കാര്യം മകളെയോ ബന്ധുക്കളെയോ സിന്ധു അറിയിച്ചിരുന്നില്ല. വീടിൻ്റെ വാടക മുടങ്ങിയപ്പോൾ വീട്ടുടമസ്ഥൻ മകളെ വിവരമറിയിച്ചു. തുടർന്ന് മകളും സഹോദരിയും കൂടി വീട്ടിലെത്തി സഹോദരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ജോലി നഷ്ടമായതിനെ തുടർന്ന് പേരൂർക്കടയിലെ ഹോം നേഴ്സ് സ്ഥാപനത്തിൽ പേര് രജിസ്റ്റർ ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കാനുള്ള ജോലിക്കായി വിളിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30യോടെ സ്ഥാപനത്തിൽ എത്താമെന്നാണ് ഉറപ്പ് നൽകിയത്. ജോലിയില്ലാതെ മാസങ്ങളായുള്ള കഷ്ടപ്പാടിന് പിന്നാലെ പുതിയ സ്ഥാപനത്തിൽ സിന്ധുവിന് ജോലി കിട്ടുകയായിരുന്നു. പക്ഷേ സ്ഥാപനത്തിന് സമീപമെത്തിയപ്പോൾ രാജേഷ് പ്രതികാരത്തിൽ സിന്ധുവിനെ കൊലക്കത്തിക്ക് ഇരയാക്കി. സിന്ധു ജോലിക്ക് പോകുന്നതും സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. പലതവണ രാജേഷ് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തു. സമീപകാലത്തായി സാമ്പത്തികമായി ചില തർക്കങ്ങളും ഇവർക്കിടയിൽ നടന്നിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം പാലോട് നിൽക്കുകയായിരുന്നു രാജേഷ്. സിന്ധു ബസ്സിൽ യാത്ര ചെയ്യുന്നത് രാജേഷ് അവിടെ നിന്ന് കണ്ടിരുന്നു. തുടർന്ന് ഇയാൾ നെടുമങ്ങാടെത്തി സിന്ധു യാത്ര ചെയ്യുകയായിരുന്ന അതേ ബസ്സിൽ കയറി. തുടർന്ന് സിന്ധു വഴയിലെ ഇറങ്ങിയപ്പോൾ രാജേഷ് സിന്ധുവിൻ്റെ പിന്നാലെ പോവുകയും തിരക്ക് കുറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. സിന്ധുവിൻ്റെ കഴുത്തിലും തലയ്ക്കുമാണ് വെട്ടേറ്റത്. വെട്ടേറ്റതിന് പിന്നാലെ നാട്ടുകാരും പോലീസും ചേർന്ന് സിന്ധുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹോം നേഴ്സായി സിന്ധുവിന് ജോലി കിട്ടിയ സമയമായിരുന്നു ഈ കൊലപാതകം നടന്നത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ജോലി തരപ്പെടുത്തിയ കൺസൾട്ടൻസിയിലേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണവും. വഴയില ജംഗ്ഷനിൽ ബസ്സിൽ നിന്നിറങ്ങി നടക്കുകയായിരുന്ന സിന്ധുവിന് നേരെ ആക്രോശിച്ചെത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കഴുത്തിലും വെട്ടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. നാട്ടുകാർ പിടിച്ചുവെച്ച പ്രതിയെ പേരൂർക്കട പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2 പേർക്കും കുടുംബങ്ങളുണ്ട്. ഭാര്യയും കുട്ടികളുമുള്ള രാജേഷ് സിന്ധുവുമായി അടുപ്പത്തിലായതോടെയാണ് പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തെത്തി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. തന്റെ പണവും സ്വത്തും തട്ടിയെടുക്കാൻ സിന്ധു ശ്രമിക്കുകയായിരുന്നു എന്നാണ് രാജേഷ് പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് കഴിഞ്ഞ 1 മാസമായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം വഴയില സ്വദേശിയായ ദൃക്സാക്ഷിയായ ബേബി ജോർജ് പറയുന്നത് ഇങ്ങനെ: രാവിലെ വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിൽ കേൾക്കുന്നത്. പേരൂർക്കട വഴയില റോഡിലെ നടപ്പാതയുടെ ഭാഗത്തു നിന്നായിരുന്നു ആ കരച്ചിൽ. പ്രധാന റോഡിന് സമീപത്തെ ചെറു റോഡിൽ നിൽക്കുകയായിരുന്ന ഞാൻ ഓടി വന്ന് ചെറുമതിലിന് മുകളിലൂടെ നോക്കിയപ്പോൾ കഴുത്തിൽ വെട്ടേറ്റ സ്ത്രീയെ വീണ്ടും വെട്ടുകത്തി ഉപയോഗിച്ച് ഒരാൾ ആക്രമിക്കുന്നതാണ്. വെട്ടല്ലേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും സ്ത്രീ റോഡിൽ കുഴഞ്ഞു വീണു. എന്നിട്ടും അയാൾ ആക്രമണം തുടർന്നു. ഇരുചക്രവാഹനത്തിൽ വന്നവരോട് തടയാൻ പറഞ്ഞിട്ടും പലരും നിർത്തിയില്ല. ഒടുവിൽ ചിലർ വാഹനം നിർത്തി ഇയാളെ പിടിച്ചു മാറ്റി. സിന്ധുവിനെ പങ്കാളിയായ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് നേരിൽ കണ്ട വഴയില ഐശ്വര്യനഗർ 45-ൽ താമസിക്കുന്ന ബേബി ജോർജ് ഇപ്പോഴും ഇതിന്റെ നടുക്കത്തിലാണ്. സ്ത്രീയെ വെട്ടിവീഴ്ത്തിയ ശേഷം ഭാവമാറ്റമൊന്നുമില്ലാതെ നടപ്പാതയുടെ അരികിലെ പുല്ലിലേക്ക് അയാൾ ഇരിക്കുകയായിരുന്നുവെന്നാണ് ബേബി പറയുന്നത്. ഓടിയെത്തിയവർ അക്രമിയെ വളഞ്ഞു വെച്ചു. അപ്പോൾ തന്നെ പോലീസും 108 ആംബുലൻസിലും വിവരം അറിയിച്ചു. അപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന പോലീസ് സംഘം എത്തുകയായിരുന്നു. യുവതിയെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അക്രമിയെയും പോലീസെത്തി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വെട്ടേറ്റ സ്ത്രീ മരിച്ചെന്നറിഞ്ഞതെന്നാണ് ബേബി ജോർജ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.